കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിന്റെ ബിജെപിയെക്കുറിച്ച് ആർക്കും വലിയ അറിവൊന്നുമില്ല. നേതാക്കന്മാരുടെ പ്രസ്താവനകളില്ല, ഫോട്ടോകളില്ല, മറ്റൊന്നുമില്ല. എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കുമ്പോഴാണ് ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. ബിജെപി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിൽ അവർ പാർട്ടി സജ്ജമാക്കുന്ന തിരക്കിലാണ്. 11,000 ബൂത്തുകളാണ് നിലവിലുള്ളത്. അത് ഉടൻ 22,000 ബൂത്തുകളായി വർദ്ധിപ്പിക്കുന്നതിന്റെ ജോലികളാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ബിജെപി കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്ത. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രധാനമായിട്ട് 6 മണ്ഡലങ്ങളാണ് അവരുടെ ഒരു എ ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം അവർ നൽകുന്നത് തിരുവനന്തപുരത്തിനാണ്, പിന്നീട് തൃശ്ശൂരാണ്. ആറ്റിങ്ങലും മാവേലിക്കരയും പത്തനംതിട്ടയും പാലക്കാടും കാസർഗോഡും ഒക്കെയാമൺ ആ ലിസ്റ്റിലുണ്ടായെങ്കിൽ പോലും വളരെ പ്രാധാന്യം തന്നെ മറ്റു ചില മണ്ഡലങ്ങൾക്ക് കൂടി ബിജെപി നൽകുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ ശബരിമല വിഷയമൊക്കെ കത്തിക്കാളുന്ന സമയത്ത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച് 29% വോട്ട് നേടിയ മണ്ഡലമാണ് പത്തനംതിട്ട. കാരണം മുൻപ് ബിജെപിക്ക് വലിയ വേരോട്ടമുണ്ടായിരുന്നില്ല എങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ വലിയ ഒരു മേൽക്കൈ നേടാൻ ആ മണ്ഡലത്തിൽ കഴിഞ്ഞു. 3rd സ്ഥാനമാണ് ലഭിച്ചതെങ്കിൽ പോലും 29% വോട്ട് നേടുക എന്നുള്ള ചെറിയ കാര്യമല്ല. 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടാൻ സുരേന്ദ്രന് കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലില്ല. സുരേന്ദ്രനോ ഇല്ലെങ്കിൽ മറ്റ് ബിജെപി നേതാക്കളോ ആ തരത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വോട്ട് ഷെയർ കിട്ടുമോ എന്ന് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. അവിടേക്കാണ് പുതിയൊരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ കളത്തിലിറക്കാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റാരുമല്ല പൂഞ്ഞാറിന്റെ മുൻ MLA ജനപക്ഷത്തിന്റെ നേതാവുമായ PC ജോർജ് പത്തനംതിട്ടയിൽ BJP പിന്തുണയോടുകൂടി മത്സരിക്കുമെന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വാർത്ത. പൂഞ്ഞാറിൽ അനവധി തവണ MLA ആയിരുന്ന വ്യക്തിയാണ് PC ജോർജ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു എങ്കിൽ പോലും പൂഞ്ഞാറിൽ വളരെ സജീവമാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് പത്തനംതിട്ട മണ്ഡലത്തിൽ ഉടനീളം അദ്ദേഹം വളരെ സജീവമാണ്. ബഫർ സോൺ വിഷയം, ഒപ്പം തന്നെ ശബരിമല വിഷയം, KRIL വിഷയം, ഈ വിഷയങ്ങളൊക്കെ സജീവമായി തന്നെ PC ജോർജ് ഇടപെടുന്നുണ്ട്. പൂഞ്ഞാർ, തിരുവല്ല, റാന്നി, കോന്നി, ആറന്മുള, അടൂർ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്ന ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ PC ജോർജിന് അനുകൂലമായി ഒരുപാട് ഘടകങ്ങളുണ്ട്. പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ PC ജോർജിന് വ്യക്തിപരമായി തന്നെ അനവധി ബന്ധങ്ങളുള്ള മണ്ഡലങ്ങളാണ്. ഒപ്പം തന്നെ കത്തോലിക്ക സഭയുമായി അടുത്ത് ബന്ധം പുലർത്തുന്നു. കത്തോലിക്ക സഭ കൂടി പിന്തുണച്ചാൽ, ഒപ്പം BJPയുടെ വോട്ടുകൾ കൂടി നേടിയാൽ PC ജോർജ് അനായാസം ലോക്സഭയിൽ എത്തുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. ഒപ്പം തന്നെ PC ജോർജും കണക്കുകൂട്ടുന്നു. ഇനി അവശേഷിക്കുന്നത് PC ജോർജ് NDAയുടെ ഭാഗമായി ജനപക്ഷത്തിൽ മത്സരിക്കുമോ അതോ താമര ചിഹ്നത്തിലേറി BJPയുടെ സ്ഥാനാർത്ഥിയാകുമോ എന്നതാണ്. ഏതായാലും ചർച്ചകൾ അവസാന ലാപ്പിലാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.